2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് കമ്പനിയിലെ തൊഴിലാളികൾ ദുരിത ജീവിതം നയിക്കുകയാണെന്ന വീക്ഷണം വാർത്ത വിവാദത്തിൽ ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി തൊഴിലാളികൾക്ക് നൽകിയ മൈക്രോ ഷെൽട്ടറിൽ തൊഴിലാളികൾ ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്നാണ് വീക്ഷണത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ വാർത്ത നിഷേധിച്ച് 2020 രംഗത്തെത്തി. എറണാകുളം കിഴക്കമ്പലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജീവിത നിലവാരം സ്വർഗതുല്യമാക്കി മാറ്റുമെന്ന് നായിക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന 2020 എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ തലവൻ സാബു ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് കമ്പനിയിലെ തൊഴിലാളികളാണ് കോവിഡ് മഹാമാരി കാലത്ത് നാൽക്കാലികളെക്കാൾ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്നതെന്നാണ് വീക്ഷണത്തിന്റെ വാർത്ത. ഈ രീതിയിലാണ് വീക്ഷണം വാർത്തയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി മൈക്രോ ഷെൽട്ടറുകൾ ഒരുക്കി നൽകിയിട്ടുണ്ടെന്നാണ് സാബു ജേക്കബ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് കമ്പനിയിലെ തൊഴിലാളികൾ തന്നെ പകർത്തി അയച്ചു തന്ന ചിത്രങ്ങൾ വ്യക്തമാകുന്നതെന്ന് വീക്ഷണം 1 പേജിൽ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. കാറ്റിലും മഴയിലും ഷെൽട്ടറിൻ്റെ മേൽക്കൂര തകർന്നതാണ് പുതിയ വിവാദം. കമ്പനി പ്രവർത്തിക്കുന്ന സമയമായതിനാലാണ് അന്ന് വലിയ അപകടം ഒഴിവായത്. 1500ലധികം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലയത്തിൽ മലിനജലം പോലും കൃത്യമായ രീതിയിൽ ഒഴുക്കിവിടുന്നതിന് സൗകര്യങ്ങളില്ലെന്നും ചിത്രങ്ങളിൽ വ്യക്തമാകുന്നു. താമസ സ്ഥലത്ത് തന്നെയാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. തൊഴിലാളികൾ താമസിക്കുന്ന മുറികൾക്കുള്ളിലെ കോൺക്രീറ്റ് ചെയ്ത നിലം പൊട്ടിപ്പൊളിഞ്ഞ വൃത്തിഹീനമായ അവസ്ഥയിലുമാണ്. കുളിമുറികളിൽ നിന്നുള്ള വെള്ളവും കെട്ടിടത്തിൻ്റെ പരിസര പ്രദേശത്തേക്ക് തന്നെയാണ് ഒഴുക്കിവിടുന്നതെന്ന് ആക്ഷേപം. മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികൾ തൊഴിലാളികളെ കീഴടക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു എന്നും വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും കമ്പനി അധികൃതർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്നും പത്രം പറയുന്നു. ലേബർ കമ്മീഷണർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കമ്പനി ഉടമയെ ഭയന്ന് തൊഴിലാളികൾ ആരും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പുറത്തു പറയാത്തതും ഇവർക്ക് നിയമലംഘനങ്ങൾക്ക് വളമായി മാറുകയാണെന്നും വാർത്ത പറയുന്നു. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് കിറ്റെക്സ് പ്രതിനിധികൾ ലോഗിൻ കേരളയോട് പ്രതികരിച്ചിട്ടുള്ളത്.